Hi friends, Craft Made Day, Pudia video. Swagadam. Appa njan innu cheratta vechu cheyan vannathu oru cupinte video aanu. Appa namukku nere video ilkku va. Appa nammal innu cup undakkunnathinu vendittu korchu cheratta select cheyidittundu. Adu cheriya cheratta odinge ingane velliya velliya cheratta aayittu nu eduthana. Appa nammal adu oru 1 inch neelathil vattam ആ വലിയ വശം നോക്കി വട്ടം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ചരട്ടയും കട്ട് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് പൊരിപ്പിലൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലിയർ ചെയ്യുക എല്ലാ ചരട്ടയും. നമ്മൾ ആ രണ്ട് സൈഡ് തമ്മിൽ കൂട്ടി ചേർത്ത് വെക്കുന്ന സ്ഥലം ഗ്രൈൻഡ് ചെയ്ത് നല്ല ലെവലാക്കണം. കാരണം കൂടുതൽ ഗ്യാപ്പ് വരാതിരിക്കാനാണത്. ഇപ്പോൾ നമ്മളെല്ലാം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതൊടിഞ്ഞ് വലുതായി നോക്കി ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഏറെക്കുറെ അതിൻ്റെ എല്ലാ ചരട്ടിനും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എന്തോരം നീളം വേണമെന്നനുസരിച്ച് നമ്മൾ കൂടുതൽ ചരട്ട വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കണം. ഇനി നമുക്കത് ഒട്ടിച്ചതൊന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന് ലെവലാക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ആ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം. വേറെ കുറെ നമ്മളെല്ലാം അടച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ അടിവശം ഒരു ചെറിയ കഷ്ണം വെച്ച് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കുക. ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒട്ടിക്കുകയാണ്. നമ്മളത് പൊടിയൊക്കെ ഇട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന് ഷേപ്പാക്കാം.
കൈവശം ഒന്ന് ലെവലാക്കി കൊടുക്കുക, കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ. ഇനി നമുക്കതിൻ്റെ ഒരു പിടി വെട്ടിയെടുക്കണം. അപ്പോൾ അതിനൊരു വലിയ ചിരട്ടയെന്ന് ഒരു സൈഡ് ഒരു കുറച്ച് നീളത്തിൽ നമുക്ക് വെട്ടിയെടുക്കാം, ഒരു ഒരു 1.5 ഇഞ്ച് വീതിയിൽ. അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഷേപ്പാക്കി ഒന്ന് വെച്ച് നോക്കാം. കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് വരണം. അതനുസരിച്ച് നമ്മൾ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം. അത് കറക്റ്റായെങ്കിൽ നമുക്ക് ഇനി അത് ഒട്ടിക്കാം. അപ്പോൾ നമ്മളുടെ കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊരു ഡിസൈൻ കൊടുക്കാം കപ്പിന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നമുക്കൊരു ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് ആ പെയിൻ്റ് അടിക്കുമ്പോൾ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൗണ്ട് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്ത് ഒട്ടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും അത് ഒട്ടിച്ചെടുത്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഗ്യാപ്പിൽ നമ്മൾ റെഡ് കളർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് അടിച്ചിട്ട് വേണം നമുക്കതിൻ്റെ മുകളിൽ റെഡ് കൊടുക്കാൻ. എന്നാലാണ് ആ റെഡിന് കൂടുതൽ ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും വൈറ്റ് കളർ അടിച്ചെടുക്കുകയാണ്. നമ്മൾ ആ പിടിയുടെ രണ്ട് സൈഡിലും റെഡ് കളർ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെയും വൈറ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ റെഡ് കളർ അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊരു എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ പൂവും അതിൻ്റെ ഒരു ഇലയും നിൽക്കുന്ന രീതിയിലുള്ളൊരു ചെറിയ ഡിസൈൻ കൊടുക്കണേ. നമുക്ക് ഓരോരുത്തരുടെ ഇതനുസരിച്ച് എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. Thank you.
അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഡിസൈൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കതിൻ്റെ ആ നമ്മൾ ഇൻസ്റ്റലേഷൻ ടൈപ്പ് ഒട്ടിച്ചത് മാറ്റാം. കാരണം ആ ഡിസൈൻ കറക്റ്റാവാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റലേഷൻ ടൈപ്പ് ഒട്ടിച്ചിട്ടാണ്. ഇനി നമുക്ക് പോളിഷ് അടിക്കാം. അപ്പം ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ കപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.